എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നിലനാട് എഴുതിയ പ്രേമപൂജ അവസാന അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. അവിടെ നിർത്തിക്കോളൂ. പച്ച ചായമടിച്ച മതിലിനു നേരെ വിരൽ ചൂണ്ടി ബഷീർ ഓനച്ചനോട് പറഞ്ഞു. ഓനച്ചൻ കാർ നിർത്തി. അതാ സൈനുദ്ദീന്റെ വീട്, ഞാൻ ഇതുവരെയേ ഉള്ളൂ. ബഷീർ ഡോർ തുറന്നിറങ്ങി. ഓനച്ച, അയാൾക്കുള്ളത് കൊടുത്തേക്കു, പൂജ പറഞ്ഞു. ഓനച്ചൻ പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് ബഷീറിന്റെ നേരെ നീട്ടി. വെളുക്ക ചിരിച്ചുകൊണ്ട് അയാൾ നോട്ട് വാങ്ങി. നിൽക്കണോ പോണോ? അയാൾ ചോദിച്ചു. താൻ വിട്ടോ? ഓനച്ചൻ പറഞ്ഞു. ബഷീർ അവിടെ നിന്ന് പോയി. ഇനി എങ്ങോട്ടാ പൂജാമ്മ പോണത്? എന്നെ എന്റെ വീട്ടിൽ വിട്ടിട്ട് പൂജാമ്മ എവിടേക്ക് വേണോ പൊയ്ക്കോ? ഉണ്ണിദത്തന്റെ ശാഠ്യം അപേക്ഷയായി മാറി. നീയൊന്ന് അടങ്ങിയിരിക്കും ഉണ്ണി. ഈ വീട്ടിൽ ചെന്ന് ഒരാളെ കണ്ടാലുടൻ നമുക്ക് തിരിച്ചു പോകാം. പൂജയുടെ സ്വരം കടുത്തു. എന്നതാ മോളുടെ മനസ്സിൽ? അതൊന്ന് പറയണം. നമുക്ക് തീരെ പരിചയമില്ലാത്ത സ്ഥലമായത്. ഓനച്ചന്റെ സ്വരത്തിൽ ഉത്കണ്ഠ നിറഞ്ഞിരുന്നു. അയാൾ എന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു. നേരിലൊന്നും കാണാതെ പോകാൻ പാടില്ലല്ലോ. സത്യത്തിൽ മോളെക്കുറിച്ച് അയാൾക്ക് എന്തെങ്കിലും അറിയാവോ? ഒന്നും അറിയില്ല. ഞാനും ഷാനുവും തമ്മിലുള്ള ബന്ധമോ ഞാൻ ജില്ലാ കളക്ടറാണെന്ന കാര്യമോ അയാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മകന്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് സഹായിക്കുന്നു എന്നേ അറിയൂ. അതിന് നിയോഗിക്കപ്പെട്ടത് പൂജ എന്നൊരു പെൺകുട്ടിയും ഓനച്ചനും ഉണ്ണിയും വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. അയാളെ കണ്ടിട്ട് ഞാൻ വരാം. സ്വരത്തിൽ ആജ്ഞാശക്തി ഉണ്ടായിരുന്നതിനാൽ ഓനച്ചന് എതിർത്തൊന്നും പറയാനായില്ല. മോൻ അല്പനേരം കൂടി പൂജാമ്മയ്ക്ക് വേണ്ടി ഒന്ന് സഹിക്ക്, ഞാനിപ്പോ വരാം. ഉണ്ണിദത്തൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചു. അവൻ കരയാൻ തുടങ്ങി. റോഡ് മുറിച്ചു കടന്ന് പൂജ എതിർവശത്തെ വീടിന് നേരെ ചെന്നു. 2 ഗേറ്റുകളുള്ള വീടായിരുന്നു അത്. അവൾ ചെറിയ ഗേറ്റ് തുറന്നു. ടൈൽ പതിച്ച മുറ്റത്ത് 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി 3 വീലുള്ള സൈക്കിൾ ചവിട്ടുന്നതാണ് ആദ്യം കണ്ടത്. അത് സൈനുദ്ദീന്റെ മകനാണെന്ന് പൂജയ്ക്ക് മനസ്സിലായി. പൂജയെ കണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു, ഉമ്മച്ചി, ഒരാള് വന്നു. പൂജ വീടിന് നേരെ നടന്നു ചെന്നു. വാതിൽ തുറന്ന് ഒരു യുവതി തലയിലേക്ക് സാരി വലിച്ചിട്ട് പുറത്തേക്ക് വന്നു. തന്റെ പ്രായം പോലും അവൾക്ക് വരില്ലെന്ന് പൂജയ്ക്ക് തോന്നി. വെളുത്തു തുടുത്ത ഉടൽ, കൈത്തണ്ടകളിൽ കനത്ത സ്വർണവളകൾ ധരിച്ചിട്ടുണ്ട്, മൈലാഞ്ചിയിട്ട കൈ. ആരാ? ചെറിയൊരു പകപ്പോടെ അവൾ ചോദിച്ചു. സൈനുദ്ദീൻ മുതലാളിയുടെ വീടല്ലേ? അതെ. നിങ്ങൾ? പൂജ ചോദിച്ചു. ഞാൻ കെട്ടിയോളാ. നിങ്ങളാരാ? ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, സൈനുദ്ദീനെ കാണാൻ വന്നതാണ്. കയറിയിരിക്കീൻ, ഞാൻ ഇപ്പൊ വിളിച്ചു വരുത്താം. പൂജ സിറ്റൌട്ടിൽ കയറി കസേരയിൽ ഇരുന്നപ്പോൾ ധൃതിയിൽ അവൾ അകത്തേക്ക് നടന്നു. പൂജയുടെ മുന്നിലൂടെ ആ കുട്ടി സൈക്കിളിൽ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഷാനുവിന്റെ ബാപ്പയുടെ മകൻ, മരിച്ചുപോയ മകന്റെ പ്രായം പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയാൾ സസുഖം ജീവിക്കുന്നു. സൈനുദ്ദീന്റെ ഭാര്യ തിരിച്ചു വന്നു. ആളിപ്പോ വരും, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? അവൾ കൂടുതൽ ബഹുമാനം കാണിച്ചു. ഒന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ, എന്നെ ശകാരിക്കും. വരൂ, അകത്തിരിക്കാം. ഒന്നും വേണ്ട. എന്താ നിങ്ങളുടെ പേര്? സുൽഫത്തെന്ന. ഒരു മോനെയുള്ളോ? ആ കുട്ടി മുന്നിലൂടെ സൈക്കിൾ ചവിട്ടിപ്പോയി. സുൽഫത്തിന്റെ മുഖത്ത് നാണം വന്നു. ഒരാള് കൂടിയുണ്ട്, 1 വയസ്സായിട്ടില്ല. അത് മോളാ. നിക്കാഹ് കഴിഞ്ഞിട്ട് എത്ര കാലമായി? ചിരിയോടെ പൂജ ചോദിച്ചു. 4 വർഷം കഴിഞ്ഞേക്കണ്. സൈനുദ്ദീൻ ഒന്ന് കെട്ടിയ ആളാണല്ലേ? സുൽഫത്തിന്റെ മുഖം പെട്ടെന്ന് വിവർണമായി. തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത്. എന്താ, ശരിയല്ലേ? അതിനിപ്പോ ബാധ്യതകളൊന്നുമില്ല. കെട്ടിയോള് ദീനം വന്ന് മയ്യത്തായി. ഒരു മോനുണ്ടെന്ന് കേട്ടല്ലോ. അതും പോയി. സിറ്റിയിൽ പഠിക്കാൻ അയച്ചതാ. കൂട്ടരോട് ചേർന്ന് വഴിതെറ്റിപ്പോയി. മയക്കുമരുന്ന് കഴിച്ച് ബൈക്ക് ഓടിച്ച് ബസിന്റെ അടിയിൽ ചെന്ന് കയറി. സൈനുദ്ദീൻ അവളെ പഠിപ്പിച്ചു വെച്ച കഥകൾ അതൊക്കെയാണെന്ന് പൂജയ്ക്ക് മനസ്സിലായി. പഠിക്കാൻ മിടുക്കനായ മകനെ ബാപ്പ മയക്കുമരുന്നിനടിമയാക്കി. സുൽഫത്ത് വാതിൽക്കൽ നിന്ന് പതുക്കെ അകത്തേക്ക് വലിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വലിയ ഗേറ്റ് പുറത്തുനിന്ന് ആരോ തുറന്നു.
പഴയ ഒരു ഹോണ്ട സിറ്റി കാർ അകത്തേക്ക് കയറി വന്ന് മുറ്റത്ത് നിന്നു. പിന്നിലെ സീറ്റിൽ നിന്നിറങ്ങിയ മനുഷ്യനെ അവൾ കണ്ടു. കടപ്പുറത്ത് മീൻ പിടിച്ചു നിന്ന അതേ ആൾ, കോടീശ്വരനായി മാറിയ ഷാനുവിന്റെ ബാപ്പ. മുണ്ടിന്റെ തുമ്പ് പിടിച്ച് അയാൾ സിറ്റൗട്ടിന് നേരെ വന്നു. അകത്തിരിക്കാമായിരുന്നല്ലോ, സൈനുദ്ദീൻ വിനയം നടിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ കയറി. വേണ്ട, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. അയാൾ കസേരയിൽ ഇരുന്നു. മാഡത്തെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പുതിയ ആളാണോ? ഒരിക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഫോണിൽ സംസാരിക്കാറുണ്ട്, ചവർപ്പോടെ അവൾ പറഞ്ഞു. എന്നെയോ? നിങ്ങൾ തന്നെയല്ലേ സൈനുദ്ദീൻ? അതെ. മാഡം ഫിഷറീസിൽ നിന്നല്ലേ? അല്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരില്ലെന്ന് എനിക്കറിയാം. എന്നെ മുമ്പൊരിക്കൽ പോലും കണ്ട ഓർമ്മയില്ലേ? സൈനുദ്ദീൻ അസ്വസ്ഥനായി. എനിക്കറിയില്ല, ആരാ നിങ്ങൾ, എന്താ വേണ്ടത്? സൈനുദ്ദീന്റെ ഭാവം മാറി. പൂജയുടെ കയ്യിലിരുന്ന സെല്ലിൽ നിന്ന് ഒരു കോൾ പോയി. സൈനുദ്ദീൻ അത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്തിനാ എന്നോട് ഫോണിൽ സംസാരിച്ചത്? പൂജ പരിഹാസത്തോടൊന്ന് ചിരിച്ചു. അടുത്ത നിമിഷം അയാളുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. പോക്കറ്റിൽ നിന്ന് അയാൾ എടുത്തത് 30,000 രൂപയ്ക്ക് പുറത്ത് വിലമതിക്കുന്ന ഫോണായിരുന്നു. ഡിസ്പ്ലേയിലേക്ക് നോക്കിയിട്ട് താൽപ്പര്യമില്ലാത്ത മട്ടിൽ അയാൾ ഫോൺ സൈലന്റ് ആക്കി വെച്ചു. എന്താ സൈനുദ്ദീൻ കോൾ എടുക്കാത്തത്? അവൾ ചോദിച്ചു. ആവശ്യമില്ലാത്ത കോളുകൾ ഞാൻ എടുക്കാറില്ല. കുറച്ചു മുമ്പ് നിങ്ങൾ ആ കോൾ എടുക്കാൻ താല്പര്യം കാണിച്ചല്ലോ. മിക്കവാറും 100,000 രൂപ അക്കൗണ്ടിൽ ഇട്ട ശേഷമാകും അവൾ നിങ്ങളെ വിളിക്കുന്നത്. എടുത്ത് രണ്ടു വാക്ക് പറ. വെറുതെ കിട്ടുന്ന കാശല്ലേ? അവൾ ചിരിച്ചു. നീ ആരാ? നിങ്ങൾക്കിനിയും മനസ്സിലായില്ലേ? ഞാൻ പൂജ. മാസാമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 20,000 അതിൽ കൂടുതലും ഇട്ടു തരുന്നവൾ. സൈനുദ്ദീൻ ഞെട്ടിത്തെറിച്ചുപോയി. അയാൾ അവളെ തറപ്പിച്ചു നോക്കി. നിങ്ങളുടെ കടപ്പുറത്തെ വീട്ടിൽ പോയിട്ടാ ഞാൻ വരുന്നത്. അവിടെ ചെന്നപ്പോഴാ എന്റെ മുന്നിൽ വേഷം കെട്ടി നിന്ന സൈനുദ്ദീൻ ആരാണെന്ന് മനസ്സിലായത്. ഷാനു മരിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് അവന്റെ ഉമ്മയും മരിച്ചു. ചികിത്സ കിട്ടാതെ ആ പാവം വീട്ടിൽ കിടന്ന് മരിക്കുകയായിരുന്നു. നിങ്ങൾ അതെന്നിൽ നിന്ന് ഒളിപ്പിച്ചു വച്ചു. എന്നിട്ട് ഒരുളുപ്പും കൂടാതെ പരാധീനതകൾ എണ്ണിപ്പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടിരുന്നു. സൈനുദ്ദീൻ ഈ നിലയിലെത്തിയത് എങ്ങനെയെന്ന് കൂടുതൽ പറയണ്ടല്ലോ. ഭാര്യയുടെ മരണം കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ. തന്റെ മകന്റെ പ്രായം പോലുമില്ലാത്ത പെണ്ണിനെ വിവാഹം ചെയ്ത്. മതി, നിർത്ത്, പൊട്ടിത്തെറിച്ചുകൊണ്ട് സൈനുദ്ദീൻ ചാടിയെഴുന്നേറ്റു. പണം നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടതാണോ? അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്റെയൊക്കെ മുന്നിൽ വന്നിരുന്നോ? നീയല്ലേ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞത് മാസം തോറും ഒരു തുക എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടുതരാമെന്ന്? പൂജ പറയാൻ തുടങ്ങിയിട്ട് അയാൾ സമ്മതിച്ചില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ കൊച്ചു പറയുന്നത്? അവളുടെ മയ്യത്ത് കഴിഞ്ഞിട്ട് വിവരം അറിയിച്ചില്ലെന്നോ? അതെ, ചികിത്സ കിട്ടാതെയാ ആ ഉമ്മ മരിച്ചത്. എനിക്ക് മനസ്സില്ലായിരുന്നു ചികിത്സിക്കാൻ. അത് ചോദിക്കാൻ നീ ആരാ? പൂജയ്ക്ക് മറുപടിയില്ലായിരുന്നു. തളർവാദം വന്ന് കിടന്നവളെ ശുശ്രൂഷിച്ച് എന്റെ ജീവിതം തുലച്ചു കളയാൻ ഞാൻ തയ്യാറല്ല. അവള് പോയി, പിന്നെ ഞാൻ എന്താ വേണ്ടത്? മരിച്ചുപോയവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ജീവിക്കണോ? സുൽഫത്ത് വാതിൽക്കൽ വന്നപ്പോ അയാൾ തട്ടിക്കയറി. അകത്തേക്ക് കയറിപ്പോ. അവൾ സ്ഥലം വിട്ടു. കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ കാശുള്ളവരെ പണം പാഴാക്കി കളയാൻ പുറപ്പെടൂ. നിങ്ങളുടെ കയ്യിൽ പൂത്ത പണമുണ്ട്. വീഴുന്ന കാലത്തോളം കുറച്ചെന്റെ പോക്കറ്റിലും വീണോട്ടെ എന്ന് ഞാനും കരുതി. കുറെ കഴിയുമ്പോ നിങ്ങൾ തന്നെ നിർത്തിക്കോളുമെന്ന് ഞാനും കരുതി. ആ കാശുകൊണ്ട് ഞാൻ പച്ച പിടിച്ചു എന്നത് നേരെ. വെറുപ്പോടെ പൂജ അയാളെ നോക്കി. ഇതൊരു മഹാപരാധമല്ല കൊച്ചേ. നീ ചെന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞേക്ക് ആരും എന്നെ ഒരു ചുക്കം ചെയ്യില്ല, അതിന് വകുപ്പുമില്ല. അയാൾ ചിരിച്ചു. പണം നിങ്ങൾ എടുത്തോ? പക്ഷേ മകന്റെ പ്രായമില്ലാത്ത പെണ്ണിനെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അയാൾ ക്ഷോഭിക്കുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ അയാൾ ചിരി തുടർന്നു. ജീവിതം ഒന്നേയുള്ളൂ കൊച്ചേ. പടച്ച തമ്പുരാൻ ആയുസ് തന്ന് ഭൂമിയിലോട്ട് അയക്കുന്നത് നന്നായി ജീവിച്ച് കാലം തീർക്കാനാ, അല്ലാതെ മരിച്ചുപോയവരെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് ആയുസ് തീർക്കാനല്ല. മരിച്ചുപോയവർക്കുള്ളതല്ല, ജീവിച്ചിരിക്കുന്നവർക്കുള്ളതായി ഈ ലോകം. ജീവിതം ജീവിച്ചു തന്നെ തീർക്കണം. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ ആദ്യത്തെ മോൻ 18-ാം വയസ്സിലും അവന്റെ ഉമ്മ 35-ാം വയസ്സിലും പോയി.
അവരെ ഓർത്ത് കണ്ണീരും ഓർമ്മയുമായി ജീവിച്ചെങ്കിൽ എനിക്കിന്ന് രണ്ടു മക്കളും ഒരു കെട്ടിയവളും ഉണ്ടാകുമായിരുന്നോ? ഈ കാണുന്ന ജീവിത സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? പൂജ പിന്നീടൊന്നും പറയാതെ മുറ്റത്തിറങ്ങി. കൊച്ചു പിണങ്ങിപ്പോവാണോ? സൈനുദ്ദീൻ വിളിച്ചു ചോദിച്ചു. അവൾ മുന്നോട്ട് നടന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 10 പൈസ ഞാൻ മടക്കിത്തരില്ല. ഇതിന്റെ പേരും പറഞ്ഞു വന്ന പൂന്തുറയെന്ന് ഒരിത്തരും തിരിച്ചു പോവില്ല, ഓർമ്മയിൽ വെച്ചോ. അതവൾ അവഗണിച്ചിട്ട് മുന്നോട്ട് നടന്നു. 18 വയസ്സുവരെ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു മകനെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുകയും ഒടുവിൽ ആ മകനെ മരണം കവർന്നെടുക്കുകയും ചെയ്തപ്പോ തകർന്നുപോയെന്ന് കരുതിയ ഒരച്ഛൻ ഒരു ജില്ലയുടെ കളക്ടറായ തന്നെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ജീവിതം മരിച്ചുപോയവർക്കുള്ളതല്ല, ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണെന്ന്. താൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് സൈനുദ്ദീൻ ചോദിക്കുന്നത്. സത്യത്തിൽ സൈനുദ്ദീൻ തെറ്റ് ചെയ്തു. അത് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. പക്ഷേ അയാൾ കർമ്മം നിറവേറ്റി. ശരവണനെ കണ്ട ശേഷം ആദി മണിമംഗലത്തേക്ക് വന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറഞ്ഞ് ജയശങ്കിനി മുത്തശ്ശി അവനെ പിടിച്ചു നിർത്തി. 12 മണിക്ക് ആദി ഊണ് കഴിക്കാൻ ഇരുന്നപ്പോ ആത്മജ അങ്ങോട്ട് വന്നു. നിനക്ക് എങ്ങനെ തോന്നുന്നടാ ഇലയിട്ടുണ്ണാൻ? തീയമ്പ് പോലെ ആമിയുടെ വാക്കുകൾ ആദിയുടെ ഹൃദയത്തിൽ തറച്ചു. എന്റെ കുഞ്ഞിപ്പൊ എവിടാന്നറിയില്ല, തട്ടിക്കൊണ്ടുപോയവർ എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്തിട്ടുണ്ടോന്നറിയില്ല. തെണ്ടികളാണെങ്കിൽ അവരെന്റെ പൊന്നുമോന്റെ കണ്ണുകൾ കുത്തി പൊട്ടിച്ചിട്ടുണ്ടാവും. ആമി കരഞ്ഞു. സമനില തെറ്റിയ മട്ടിലായിരുന്നു അവൾ. ആമി ദയനീയമായി ജയശങ്കിനി മുത്തശ്ശിയെ നോക്കി. വാതിൽ കടന്ന് യശോദയും ക്ലാരമ്മയും അവിടേക്ക് വന്നു. നീ അവൻ അല്പം മനസമാധാനം കൊടുക്കെന്റെ ആമി, ജയശങ്കിനി മുത്തശ്ശി യാചിച്ചു. ഞാൻ അവന്റെ സമാധാനം കെടുത്തുന്നില്ല. എന്നെയും എന്റെ കുഞ്ഞിനെയും ഓർത്ത് ഇനി അവൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ഒന്ന് കണ്ടിട്ടുണ്ട്. അമ്മേ, ഒരു വിളി കേട്ട് ആമി അടിമുടി വെട്ടിവിറച്ചു. എന്റെ അമ്മേ! ഉണ്ണിതത്തിന്റെ ശബ്ദം വീണ്ടും എല്ലാവരും കേട്ടു. അയ്യോ എന്റെ മോൻ, എന്റെ മോനെ! ആമി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. പിന്നാലെ ആദിയും ജയശങ്കിനി മുത്തശ്ശിയും യശോദയും ക്ലാരമ്മയും ഓടി. ആമി ഹാളിലെത്തിയതും കിനാവിൽ എന്നോണം അവൾ ആ കാഴ്ച കണ്ടു. തന്റെ പൊന്നുമോൻ കൈകൾ വിടർത്തി ഓടി വരുന്നു. അവന്റെ നേരെ പാഞ്ഞു ചെന്ന ആമി മുന്നിൽ മുട്ടുകുത്തി നിലത്തൂടെ തെന്നിച്ചെന്ന് അവനെ വാരിപ്പുണർന്നു നെഞ്ചോട് ചേർത്ത് താഴെ വീണു. വാതിൽക്കലെത്തിയ എല്ലാവരും ആ വിസ്മയക്കാഴ്ച കണ്ടുനിന്നു. ആദിയുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. പൂജയെ വെട്ടിച്ച് അവൻ കടന്നു കളഞ്ഞതാണോ? ആമി എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് ഉണ്ണിതത്തിനെ തെരുതെരെ ചുംബിച്ചു. എന്റെ പൊന്നുമോനെ, നീ എവിടെ ആയിരുന്നടാ കണ്ണ? എന്റെ അമ്മയെ! അവൻ ആമിയെ കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി. പൊടുന്നനെ വാതിൽക്കലേക്ക് പൂജ നീങ്ങി വന്നു. ആദിയിൽ ഒരു വിറയലുണ്ടായി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവത്തിൽ അധരത്തിൽ ഒരു തൂ മന്ദഹാസം തിരികി അവൾ അകത്തേക്ക് വന്നു. ജയശങ്കിനി മുത്തശ്ശിയും ക്ലാരമ്മയും മുന്നോട്ട് വന്നെങ്കിലും ആദി ചലിച്ചില്ല. അവന്റെ മനസ്സ് മന്ത്രിച്ചു, പൂജ എന്തിനുള്ള പുറപ്പാടാണ്? മോളെ, ജയശങ്കിനി മുത്തശ്ശി വിളിച്ചു. ആമി അപ്പോഴാണ് പൂജയെ കണ്ടത്. പൂജ, മോളെ നീയാണോ എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്? ഞാൻ പൂജാമ്മയുടെ കൂടെയാ വന്നത്, വിങ്ങിക്കരയുന്നതിനിടെ ഉണ്ണിതത്തൻ പറഞ്ഞു. ആമി കൃതജ്ഞതയോടെ പൂജയുടെ നേരെ നീങ്ങുമ്പോൾ ഉണ്ണിതത്തൻ അവളുടെ അരയിൽ മുറുകെ പിടിച്ചിരുന്നു. ഇവന് കഴിയാത്തത് നിനക്ക് കഴിഞ്ഞല്ലോ മോളെ, നിന്നോട് ഞാൻ എന്താ പറയേണ്ടത്? നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? പൂജയെ നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആമി തൊഴുതു. പൂജ ആമിയുടെ ചുമലിൽ കൈവച്ചു. ഉണ്ണിയെ ഞാൻ കണ്ടെത്തിയെന്നാണോ ആമി ചേച്ചി കരുതുന്നത്? എന്നാൽ സത്യമതല്ല, ഉണ്ണിയെ കണ്ടുപിടിച്ചത് ആദിയ. മോനോട് തന്നെ ചോദിക്ക്. ആമി പകച്ചു നിന്ന് ആദിയെ നോക്കി. പൂജയുടെ നീക്കം എന്തെന്ന് ആദിക്ക് മനസ്സിലായില്ല. ഉണ്ണിയെ കണ്ടെത്തി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആദി മുമ്പേ പോന്നു, പിന്നാലെ അവനെയും കൊണ്ട് ഞാനും വന്നു. എന്തിന്? ആമി ചോദിച്ചു. ഉണ്ണിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിൽ ആമിച്ചച്ചി ആദിയെ ശകാരിക്കുകയല്ലേ? ഒരു ദിവസം കൂടി ആ ശകാരം കേൾക്കാൻ ആദി ആഗ്രഹിച്ചു. അത്ര തന്നെ, പൂജ ചിരിച്ചു. ഇതല്പം കടന്നുപോയി, എന്നോടിത് വേണ്ടിയിരുന്നില്ല ആദി. ആമി സങ്കടപ്പെട്ടു. നമുക്ക് മുറിയിലോട്ട് പോകാമമ്മേ. ഉണ്ണിതത്തൻ ആമിയെ പിടിച്ചുലച്ചു. എന്റെ മോൻ വാ. ആമി അവനെ വാരിയെടുത്തു. ആമിയുടെ ഇടുപ്പിൽ
ഇരുവശത്തേക്കും കാലുകൾ നീട്ടിവെച്ചിരുന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് തോളിൽ അവൻ മുഖം ചേർത്തു. ആമി അവനെയും കൊണ്ട് പോകുമ്പോൾ ഒരു തവണ പോലും അവൻ തന്നെ തിരിഞ്ഞൊന്ന് നോക്കാതിരുന്നത് പൂജ ശ്രദ്ധിച്ചു. ക്ലാരമ്മ കണ്ണീരൊലിപ്പിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. എന്നോട് പൊറുക്കണേ മോളെ, പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ എന്റെ കുഞ്ഞിനോട് പറഞ്ഞു. പൂജ അലിവോടെ അവരെ ചേർത്ത് പിടിച്ചു. പറയാൻ പാടുള്ളതേ ക്ലാരമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അത് തന്നെ കുറഞ്ഞുപോയി. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ എന്റെ കണ്ണു തുറപ്പിക്കാനും എനിക്കൊരു നല്ല ജീവിതം കിട്ടാനും വേണ്ടിയാണെന്ന് എനിക്കറിയാം. ജീവിതത്തിലെ എന്റെ ഗുരുക്കന്മാർ നിങ്ങളൊക്കെയാ. നിങ്ങളുടെ മുന്നിൽ എന്റെ പഠിപ്പും വിവരവും ഒന്നുമല്ല ക്ലാരമ്മേ. തിരിച്ചു പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോണേ മോളെ, ക്ലാരമ്മ അപേക്ഷിച്ചു. ഞാൻ ഇനി എവിടേക്ക് പോകുമെന്ന് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ക്ലാരമ്മയ്ക്ക് ഇപ്പൊ കിട്ടിയ അഭയം കൈവിട്ട് കളയരുതെന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ മോളെ, ക്ലാരമ്മ കരയാൻ തുടങ്ങി. പൂജ ജയശങ്കരി മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നു. മുത്തശ്ശി, ഒരു മകൾക്ക് കൊടുക്കുന്ന സ്നേഹം എനിക്കും തന്നു, പക്ഷേ ഞാൻ മുത്തശ്ശിയെ ദ്രോഹിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു, വിഡ്ഢിവേഷം കെട്ടിച്ചു. പൂജയുടെ കണ്ണുകൾ നിറഞ്ഞു. പൊറുക്കണമെന്ന് പറയാനുള്ള അർഹത പോലും എനിക്കില്ല. എല്ലാം ഈശ്വരേച്ഛയാണ് മോളെ. നമ്മൾ കലഹിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. മോൾക്ക് ഇങ്ങനൊരു സന്മനസ് തോന്നിപ്പിച്ചത് ഈശ്വരനാ. ജയശങ്കിനി മുത്തശ്ശി അവളുടെ തുളുമ്പിപ്പോയ കണ്ണുകൾ തുടച്ചു കൊടുത്തു. നീയൊന്ന് വന്നേ. എല്ലാം കണ്ടു നിന്ന ആദി തീർത്തും അപരിചിതമായ സ്വരത്തിൽ അവളോട് പറഞ്ഞിട്ട് മുറിയിലേക്ക് നടന്നു. മോള് ചെല്ലേ, ജയശങ്കിനി മുത്തശ്ശി പ്രോത്സാഹിപ്പിച്ചു. പൂജ സാവധാനത്തിൽ ആദിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ അകത്ത് കയറിയപ്പോ അവൻ വാതിൽ ചാരി. എന്താ നിന്റെ ഉദ്ദേശം? അവന്റെ മുഖത്ത് അവൾ കണ്ടത് ക്ഷോഭമായിരുന്നു. നല്ല ഉദ്ദേശമേ എനിക്കുള്ളൂ. ഇത് നിന്റെ ഒരു നാട്യമാണെന്ന് എനിക്കറിയാം. ഒന്നുകൂടി നീ ഈ വീട്ടിലെ പാവങ്ങളെ വിഡ്ഢികളാക്കി. ഉണ്ണിയുടെ ശാഠ്യം സഹിക്ക വയ്യാതെ വന്നപ്പോഴല്ലേ നീ ഇങ്ങനൊരു നീക്കത്തിന് തുനിഞ്ഞത്? പണ്ട് കുഞ്ഞിനെ കൈമാറിയതുപോലെ. കുറച്ചു കാലം കഴിഞ്ഞ് നീ വീണ്ടും വരും, അതല്ലടി നിന്റെ ലക്ഷ്യം? മൂർച്ചയുള്ള സ്വരത്തിൽ ആദി ചോദിച്ചു. ഇനി ഉണ്ണിയിൽ ഞാനൊരു അവകാശവാദവും ഉന്നയിച്ചു വരില്ല. അവന്റെ ശാഠ്യം കാരണം ഞാൻ തൽക്കാലം തോറ്റുപോയതുമല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണു തുറന്നു. ആദി അവളെ സൂക്ഷിച്ചു നോക്കി. ഷാനുവിന്റെ ബാപ്പയെ കണ്ടിട്ട് വരികയാണ് ഞാൻ. അയാളെയും ഉമ്മയെയും കൂട്ടി ഉണ്ണിയുമായി ഡൽഹിക്ക് പോകാൻ ഞാൻ ടിക്കറ്റ് വരെ ശരിയാക്കിയിരുന്നു. ആദിയിൽ ജിജ്ഞാസയേറി. എല്ലാ കാര്യങ്ങളും അവൾ അവനോട് പറഞ്ഞു. ആദി സ്തബ്ധനായി നിന്നുപോയി. ഷാനുവിനോടുള്ള സ്നേഹത്തെക്കാൾ ഞാൻ വിലമതിച്ചത് അവന്റെ കുഞ്ഞിനെയും അനാഥരായി തീർന്ന അവന്റെ മാതാപിതാക്കളെയുമായിരുന്നു. അവർക്കു വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ കണ്ടു. രണ്ടിടത്തും ഞാൻ തോറ്റുപോയി. ഈ സങ്കടം പറയാനും എനിക്ക് ഭൂമിയിൽ ഒരാളെയുള്ളൂ. മരണത്തിൽ നിന്ന് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന നീ മാത്രം. ഞാൻ തോറ്റുപോയി ആദി. അവളുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീണു. അവന്റെ മനസ്സ് വെണ്ണ പോലെ ഉരുകിത്തുടങ്ങി. ഞാൻ വിശ്വസിച്ചതൊന്നും ആയിരുന്നില്ല ജീവിതം. അന്ധകാരത്തിലായിരുന്നു ഞാൻ ജീവിച്ചത്. ഒന്ന് സാന്ത്വനിപ്പിക്കാൻ കൂടി ആദിക്കായില്ല. ക്ലാരമ്മയുടെ ഉപദേശങ്ങളും ശകാരവർഷങ്ങളും ഞാൻ അവഗണിച്ചു. ഒരു സ്ത്രീ എങ്ങനെയാണ് അമ്മയാകുന്നതെന്ന് പറഞ്ഞു തന്നിട്ട് അതെന്റെ മനസ്സിൽ കയറിയില്ല. ഞാൻ നൊന്തു പ്രസവിച്ച മകൻ പോലും അവന്റെ അമ്മയ്ക്ക് വേണ്ടി ശാഠ്യം പിടിച്ചത് എന്റെ കാതിൽ കയറിയില്ല. ഏറ്റവും ഒടുവിൽ ജീവിതം എന്തെന്ന് ഞാൻ പഠിച്ചു. ഷാനുവിന്റെ ബാപ്പ തന്നെ അതെനിക്ക് പഠിപ്പിച്ചു തന്നു. മരിച്ചുപോയവർക്കുള്ളതല്ല ജീവിതം. അവർക്കു വേണ്ടി ജീവിതം ബലി കഴിക്കുന്നവർ വിഡ്ഢികളാണ്. എന്നോടത് വെട്ടിത്തുറന്നു പറഞ്ഞ ക്ലാരമ്മയിൽ നിന്നും തണലായി കൂടെ നിന്ന ഓനച്ചിന്റെ മൗനങ്ങളിൽ നിന്നും ഞാനത് ഓർത്തെടുക്കുന്നു. അവൾ കൈകൾ കോർത്തു പിടിച്ച് നെഞ്ചോട് ചേർത്ത് വച്ച് ഇമകൾ പൂട്ടി നിന്നു. അവളുടെ ചുമലിൽ സ്പർശിച്ച് ഒന്ന് സാന്ത്വനിപ്പിക്കാൻ അവൻ വല്ലാതെ മോഹിച്ചു. നീ എത്ര വലിയവനാണ് ആദി. എനിക്ക് നിന്റെ മനസ്സ് കാണാൻ കഴിയാതെ പോയി. അതിനുള്ളിലെ സ്നേഹത്തിന്റെ കടൽ അറിയാനാകാതെ പോയി. നീയും എന്നെ തോൽപ്പിച്ചു, സ്നേഹിച്ചു തോൽപ്പിച്ചു. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പൂജ. അവൾ അശ്രുപൂർണമായ മുഖമുയർത്തി അവനെ നോക്കി. ആദിക്ക് എന്നെ വെറുപ്പാണോ? വെറുപ്പോ? നിന്നെ വെറുക്കാൻ ഒരു ജന്മത്തും എനിക്ക് കഴിയില്ല പൂജ. നിനക്കു വേണ്ടി ഓരോ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും
അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിക്കുകയായിരുന്നു. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ നീ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്നില്ല പൂജ. ആദി, അവൾ വിതുമ്പിപ്പൊട്ടി, എനിക്ക് ജീവിക്കണം ആദി, ആദിയുടെ പൂജയായിട്ട്. ആദിക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇതൊരു സ്വപ്നമാണോ? പൂജ, നീ തന്നെയാണോ ഇത് പറയുന്നത്? അതെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്നേക്കാൾ ഭാഗ്യഹീനയായ മറ്റൊരു പെണ്ണ് ഭൂമിയിൽ ഉണ്ടാകുമോ? പിന്നെ ഞാൻ മരിച്ചാൽ മതി. അവൾ കുഴഞ്ഞു വീണു പോകുമെന്ന് തോന്നിയപ്പോ അവൻ വലതുകൈ മൃദുവായി അവളുടെ ഇടത് ചുമലിൽ വെച്ചു. പൂജ, ഹൃദയതന്ത്രികളിൽ നിന്നാണ് ആ സ്വരം വന്നത്. ആദി, പുഴ കടലിലേക്ക് പാഞ്ഞു കയറിയതുപോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ ചേർത്തണച്ച് അവളുടെ ശിരസിൽ ചുംബിച്ചു. ഒപ്പം കുറെ കണ്ണീർ പൂക്കളും അടർന്നു വീണു. പ്രണയത്തോളം തീവ്രമായ മറ്റെന്തു വികാരമാണ് പ്രപഞ്ചത്തിലുള്ളത്? ഒന്നുമില്ല. കാലം കരുതി വച്ചതുപോലെ അവന്റെ പ്രേമപൂജ തന്നെ വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രേമപൂജ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയ്ക്ക് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും മുരളി നിലനാട് നോവൽസിന് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്.